ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമാക്കി പ്രശസ്ത ഡയറക്ടറായ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ കൂമൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കൂമൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും മറ്റ് മൂവി അപ്ഡേറ്റ്സുകളും ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദൃശ്യം എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഏതൊരു ഇരിപ്പിടം കണ്ടെത്തിയ ഡയറക്ടറാണ് ജിത്തു ജോസഫ്. ആ ഒരു ത്രില്ലർ ഗാനത്തിലൂടെ നമ്മൾ ഇതിനുശേഷവും നിരവധി സിനിമകൾ പ്രതീക്ഷിച്ചിരുന്നു. അതിന് പാകപ്പെട്ട ഒരു ചിത്രം എന്ന് പറയാൻ പറ്റുന്നത് ദൃശ്യം 2 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത്യധികം ആകാംക്ഷ നിറഞ്ഞ ഒരു ചിത്രം തന്നെയായിരുന്നു. ആ ഒരു പാറ്റേണിന് കണ്ടിന്യൂവേഷൻ എന്ന ഒരു തരത്തിൽ തന്നെയാണ് കൂമൻ എന്ന് പറഞ്ഞ സിനിമയും വന്നിരിക്കുന്നത്. ഇത്തവണ നായകൻ മാത്രം മാറിയെന്നേ ഉള്ളൂ. ചിത്രത്തിൽ ആസിഫ് അലിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാശ്ചാത്തലമാണ് ചിത്രത്തിന്റേതായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഇത്രയും മികച്ച ഒരു കഥാപാത്രം ഈ അടുത്തൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് പെർഫോമൻസ് വൈസിൽ അദ്ദേഹം മികച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ കഥ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മോഷണ കേസും അതിന്റെ അന്വേഷണവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ റോളിലാണ് ചിത്രത്തിൽ ആസിഫ് അലി എത്തുന്നത്. വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കഥാപാത്രത്തിലാണ് ചിത്രത്തിന്റേതായിട്ട് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ കഥ നടക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കൂമൻ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു പാർക്കുന്ന ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലം മാറി വരുന്നതും അയാളുടെ കർക്കശ സ്വഭാവം കാരണം ആ പോലീസ് സ്റ്റേഷനും അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിന് കീഴ്മേൽ മറിക്കുന്നതൊക്കെയാണ് ചിത്രത്തിൽ പിന്നെ കാണിക്കുന്നത്. അതോടൊപ്പം അത്യധികം സംഭവ വികാസങ്ങൾ ആ ഒരു സ്റ്റേഷനിൽ വന്നു പറയുന്നുണ്ട്. അതിന്റെ തുടർന്നുള്ള യാത്രയാണ് ചിത്രത്തിന്റെ ത്രില്ലർ സ്വഭാവത്തിലോട്ട് ചിത്രം നീങ്ങുന്നത്. ആ ഗ്രാമത്തിലെ സാധാരണ സംഭവങ്ങൾ പോലും അസാധാരണമായിട്ട് മാറുന്ന കാഴ്ച പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആ ഒരു യാത്ര തന്നെയാണ് കൂമൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ആസിഫ് അലിയുടെ മികച്ച പെർഫോമൻസ് കൊണ്ട് മികച്ച ഒരു സിനിമയായിട്ട് തോന്നിയ ചിത്രമാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വളരെ നാളുകൾക്ക് ശേഷം മികച്ചൊരു വിജയം നേടാൻ പോകുന്ന ചിത്രം കൂടിയാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ ആസിഫ് അലിയെ കൂടാതെ തന്നെ രഞ്ജി പണിക്കർ, ബാബുരാജ്, മേഘ്ന രാജൻ, അതോടൊപ്പം ജാഫർ ഇടുക്ക്, പൌളി വിൽസൺ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. എന്തൊക്കെയാണെങ്കിലും ഒരു മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച ഒരു ത്രില്ലർ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ പറ്റി കണ്ട് ആസ്വദിച്ച് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു മികച്ച ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പല ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒരു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.